അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികമായ അത്യത്ഭുതകരമായ സാഹിത്യ ഭംഗിയും അക്കങ്ങളുടെ മഹാത്ഭുതങ്ങളും ഖുർആനിൻ്റെ ഭാഷാ വൈവിധ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സൂറയായ സൂറത്തുൽ കൗഥറിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നാം നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിനു മുന്നിൽ തലകുനിക്കുന്ന യുക്തിവാദം എന്ന ചർച്ചയുടെ നാലാം ഭാഗമാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു വെച്ചത് സൂറത്തുൽ കൗഥർ നൽകുന്ന ഇന്ന അച്വയിനാക്ക, പ്രവാചകരെ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ദാനം പരാമർശിക്കപ്പെട്ട മൂന്ന് സൂറകൾ, ആ മൂന്ന് സൂറകളുടെ പരസ്പരമുള്ള ബന്ധം, സൂറത്തുൽ ഖലം, സൂറത്തുൽ ദുഹ, സൂറത്തുൽ കൗസർ. ആദ്യം പ്രവാചകർക്ക് നൽകുമെന്ന് പറഞ്ഞത് അവ്യക്തമാണ്. കാരണം ഒരു ജോലി തുടങ്ങാൻ പോകുന്ന ഒരു ജോലിക്കാരനോട് നിനക്ക് ഞാൻ ശമ്പളം അല്ലെങ്കിൽ നിനക്കൊരു വേതനം നൽകുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ, പിന്നീട് പ്രവാചകർ പ്രവാചകത്വ ദൗത്യവുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ നൽകുന്ന അള്ളാഹുവിന്റെ ആഹ്വാനമാണ്, പ്രഖ്യാപനമാണ്. തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളുടെ കർമ്മം ഇഷ്ടപ്പെടുമ്പോൾ ആ ജോലിക്ക് വിളിച്ചയാൾ നിനക്ക് ഞാൻ നല്ല സാലറി തരും എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ അങ്ങയുടെ കണ്ണഞ്ചുന്നത് വരെ അങ്ങേക്ക് നാം നൽകും എന്ന് പറഞ്ഞു. ഒരു കർമ്മം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു എന്ന പ്രയോഗമാണ് സൂറത്തുൽ കൗസറിൽ. വൽ ഇന്ന അഅ്സൈനാകൽ കൗസർ എന്ന ആശയ പരാമർശങ്ങളാണ് നമ്മൾ ഇതിന്റെ മൂന്നാം ഭാഗത്ത് ചർച്ച ചെയ്തു വെച്ചത്. സൂറത്തുൽ ഖൊറോണ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കാൻ കൊണ്ടുവന്ന വളരെ രസകരമായ ഖൊറോണയെ കുറിച്ചുള്ള അറബി വാക്യങ്ങൾ ഖുർആനിനെ പോലെ എന്ന് തോന്നിപ്പിക്കാൻ പ്രാസമൊപ്പിച്ചു കൊണ്ടുവന്ന അതിന്റെ ആശയരാഹിത്യം ഈ സൂറയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് ഖുർആനിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു സൂറത്തുൽ കൗസറിന്റെ മാത്രം അത്ഭുതമല്ല, ഖുർആനിന്റെ ആദ്യ സൂറ മുതൽ സൂറത്തുൻ നാസ് വരെ കിടക്കുന്ന വിവിധങ്ങളായ അക്കങ്ങളുടെ മഹാത്ഭുതങ്ങൾ ഖുർആനിൽ പരന്നു കിടക്കുകയാണ്. അത് ഓരോരുത്തരും അവനവന്റെ സൗകര്യവും സമയവും അനുസരിച്ച് പഠിക്കാൻ മുന്നോട്ട് വന്നാൽ വിശുദ്ധ വാക്യങ്ങളുടെ അമാനുഷികത എന്താണ്? ഖുർആന് കൊണ്ടാണ് ഇസ്ലാം ഇന്ന് അതിജീവിക്കുന്നത്. ഈ ഖുർആൻ ലോകാവസാനം വരേക്കും വിവിധങ്ങളായ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുമെന്ന് സാന്ദർഭികമായി പ്രവാചകരുടെ ആ ഒരു വചനം ഞാൻ ഉദ്ധരിക്കുകയാണ്. ലാ തൻഖളി അജാഇബുഹു, ഖുർആനിന്റെ അത്ഭുതങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല. ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സൂറത്തുൽ കൗസറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാം ഭാഗത്ത് പറഞ്ഞു വെച്ച് നിർത്തിയെടുത്തുനിന്ന് ആരംഭിക്കുകയും സൂറത്തുൽ കൗസറിന്റെ ആശയ ഭംഗിയും കൂടെ നമ്മൾ ചർച്ചക്കെടുക്കുകയാണ്. ബഹുമാന്യനായ ജബ്ബാർ മാഷും കൂടെയുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടരുകയോ ശ്രവിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ എവിടെ കിടക്കുന്നു, ഖുർആനിനെ മത്സരിക്കാൻ വരുന്ന വാക്യങ്ങൾ ഇതിന്റെ പതിനായിരത്തിലൊരയലത്ത് നിൽക്കുന്നുണ്ടോ എന്ന് ശ്രോതാക്കൾക്ക് വിധിയെഴുതാം. ആര് ജഡ്ജ് ചെയ്യണം എന്ന ആശങ്ക വേണ്ട. ഇതാണ് ഖുർആൻ, ഈ ഖുർആനിനെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഈ ഖുർആനും നിങ്ങൾ കൊണ്ടുവന്നതും എവിടെ നിൽക്കുന്നു എന്ന വളരെ വളരെ വ്യക്തമായ ഒരു ചോദ്യമേ ഇനി ബാക്കിയുള്ളൂ. സൂറത്തുൽ കൗസറിന്റെ പത്തുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സൂറത്തുൽ കൗസറിന്റെ വ്യാകരണ വഴികളിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. സെന്റൻസുകളുടെ രൂപങ്ങൾ, പ്രൊണൗണുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ. സൂറത്തുൽ കൗസറിന്റെ 108-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ കൗസർ. 108-മായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, അതിലെ അക്ഷരങ്ങളുടെ ക്രമങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഏതാനും ചില ഭാഗങ്ങൾ കൂടെ നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുകയാണ്. സൂറത്തുൽ ഖലമിലെ സൂറത്തുൽ ദുഹായിലും സൂറത്തുൽ കൗസറിലും തിരുനബിയെ അങ്ങേക്ക് നാം നൽകും, നൽകുന്നു, നൽകിയിരിക്കുന്നു എന്ന തരത്തിൽ പരാമർശങ്ങൾ വന്നു. ഇതിൽ ആദ്യം വന്നത് സൂറത്തുൽ ഖലമിലാണ്.
ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാനം അങ്ങേക്ക് നാം നൽകും എന്ന് പറഞ്ഞ ഭാഗം. ഈ സൂറയിൽ 52 ആയത്തുകളാണുള്ളത്. സൂറത്തുൽ ദുഹായിൽ 11 ആയത്തുകളാണ്. 11ഉം 52ഉം കൂട്ടി നോക്കിയാൽ 63. തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അറിയുന്നവർക്കറിയാം, തിരുമേനി ജീവിച്ചത് 63 വർഷമാണ്. കാരണം അങ്ങേക്ക് ഞാൻ നൽകും പറഞ്ഞ പരാമർശങ്ങൾ കഴിഞ്ഞ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ദാനം നബി തങ്ങൾ സ്വീകരിക്കുന്നത്, അതിൽ വലിയ ദാനമായ ഹൗദുൽ കൗഥർ തിരുനബിക്ക് ലഭ്യമാകുന്നത് അവിടുത്തെ മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ 63 വയസ്സെന്ന പ്രവാചകരുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ എണ്ണമാണ് സൂറത്തുൽ ഖലമിലെയും സൂറത്തുൽ ദുഹായിലെയും ആയത്തുകളുടെ എണ്ണം. ശേഷം വരുന്ന സൂറത്തുൽ കൗഥർ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം നൽകപ്പെടുന്ന ഹൗദുൽ കൗഥറിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ ആയുസ്സിനെ സൂചിപ്പിക്കുന്ന 63, അത് കഴിഞ്ഞാൽ തിരുനബിയുടെ 3 ജീവിതഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന 3 ആയത്തുകളുള്ള സൂറത്തുൽ കൗഥർ. തിരുമേനിയുടെ ജീവിതത്തെ 3 ഘട്ടങ്ങളിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1, പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് 40 വയസ്സുവരെയുള്ള തിരുമേനിയുടെ ജീവിതം, മക്കയിലെ ജീവിതം. 2, പ്രവാചകത്വം ലഭിച്ച് മദീനയിലേക്ക് പലായനം നടക്കുന്നത് വരെയുള്ള കാലഘട്ടം. 3, പലായനം കഴിഞ്ഞ് അവിടുത്തെ വിയോഗം വരെയുള്ള കാലഘട്ടം. ഈ 3 കാലഘട്ടങ്ങൾ സൂചിപ്പിക്കാനാകുമോ കൗസറിലെ 3 ആയത്തുകൾ എന്നറിയില്ല. പക്ഷേ 52, 11, 63 സൂറത്തുൽ ഖലമിലും സൂറത്തുൽ ദുഹായിലും വാഗ്ദാനം ചെയ്തത് പ്രവാചകത്വ കാലഘട്ടത്തിലെ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇങ്ങനെ രഹസ്യങ്ങളുടെ കലവറയാണ്. സൂറത്തുൽ കൗസറിന്റെ തൊട്ട് മുമ്പ് വന്ന സൂറയാണ് സൂറത്തുൽ മാഊൻ. ഞാനൊന്ന് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം ولا يحل على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون سورة الماعون سورة الكوثرിന്റെ തൊട്ട് മുമ്പ്, അതായത് 107ാമത്തെ സൂറയാണ് സൂറത്തു മാഊൻ. തൊട്ട് മുമ്പുള്ള സൂറയുമായി ഈ സൂറ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, സൂറത്തുൽ കൗസറും ശേഷം വരുന്ന സൂറത്തുൽ കാഫിറൂനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതും ഖുർആന്റെ മറ്റൊരു അത്ഭുതമാണ്. സൂറകൾ ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി ഞാൻ സൂചിപ്പിച്ചു, ഖുർആൻ വെറുതെ വായിച്ചു നോക്കി പോകാൻ ഒരു നോവൽ വായിക്കുന്ന പോലെ വായിക്കേണ്ട ഗ്രന്ഥമല്ല. അഫലാ യതദബ്ബറൂനിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ ആഴത്തിൽ ചിന്തിക്കുന്നില്ലേ. തദബ്ബറ എന്നത് തഫഅല എന്ന ഒരു ശക്തമായ ഒരു ആശയം നൽകുന്ന ഒരു സ്ട്രക്ചറാണ് ആ വാക്ക് തന്നെ. തദബ്ബറ, നിങ്ങൾ ചിന്തിക്കണം ആഴത്തിൽ, അപ്പോഴാണ് ഖുർആനെ മനസ്സിലാവുകയുള്ളൂ. ഇന്ന് വന്ന ഈ ആരോപണങ്ങളൊക്കെയും ഖുർആനിനെ ആഴത്തിൽ ചിന്തിക്കാതെ പുറമെ ആരൊക്കെ എഴുതിവിട്ടത് വായിച്ചതിൽ വന്ന തെറ്റിദ്ധാരണകളാണ്. വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ മാഷപ്പോലെയുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ധാരണകൾ ഇനിയെങ്കിലും മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഒരുങ്ങേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സൂറത്തുൽ മാഊൻ, എങ്ങനെയാണ് സൂറത്തുൽ കൗസർ സൂറത്തുൽ മാഊനുമായി ബന്ധിക്കുന്നത്? ആദ്യമായി ആശയമെടുക്കാം. സൂറത്തുൽ മാഊൻ എന്നത് ഖുർആൻ പറയുന്നു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പ്രവാചകരെ, പരലോക വിശ്വാസം നിഷേധിക്കുന്ന ആളിനെ അങ്ങ് കണ്ടില്ലയോ. ഫദാലികല്ലദീ യദുഉൽ യതീം, ആരാണ് പരലോക വിശ്വാസമില്ലാത്തവൻ? അനാഥരായ മക്കളെ അടക്കി വാഴുന്നവൻ, അവരോട് കാരുണ്യം കാണിക്കാത്തവൻ. പാവപ്പെട്ടവർക്ക് അന്നം നൽകരുത് എന്ന് പറയുന്നവർ, ഇവരാണ് പരലോക വിശ്വാസമില്ലാത്തവർ. എന്നിട്ട് പറഞ്ഞു, ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹുൻ. അവിടെ ശ്രദ്ധിക്കണം, ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരാണെന്ന് പറയപ്പെടുന്നവർ, അതാണ് അവിടെ ആശയം. നിസ്കരിക്കുന്നവർക്ക് നാശമെന്നല്ല, നിസ്കാരക്കാരായി അറിയപ്പെടുന്നവർ, കപടവിശ്വാസികളെ കുറിച്ചുള്ള പരാമർശമാണത്. പരലോകത്തെ നിഷേധിക്കുന്നവർ ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന സൂറയാണിത്. നിസ്കരിക്കുന്നവർക്ക് നാശം എന്നവിടെ അർത്ഥം ഇല്ല, അർത്ഥം കൊടുക്കേണ്ടത് നിസ്കാരക്കാരായി അറിയപ്പെടുന്നവർ എന്നാൽ. അല്ലദീനഹും യുറാഊൻ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്.
ചെറിയ ഒരു ഉപകാരം പോലും മനുഷ്യർക്ക് തടഞ്ഞുവെക്കുന്നവർ അവര് പരലോക നിഷേധികളാണ്. ഇതിന്റെ ആശയം ഞാൻ സൂറത്തുൽ കൗഥറാണ് നമ്മുടെ ചർച്ചയെങ്കിലും ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് ഈ ഭൂമിയിൽ കാരുണ്യം ചെയ്താൽ നാളെ പരലോകത്ത് ദൈവം അള്ളാഹു കരുണ തിരിച്ചു ചെയ്യും എന്ന വിശ്വാസത്തിലാണ് മുസ്ലിമീങ്ങൾ ദാനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കേരളക്കരയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദാനശീലമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇതിന് പ്രതിഫലം ഏതൊരു ജീവിക്കും, മുസ്ലിമാവട്ടെ അല്ലാത്തവരാകട്ടെ, ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും ദാനം ചെയ്താൽ നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിച്ച് ചെയ്യുന്നവരാണ്. മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ദാനം ചെയ്യാൻ കഴിയാത്തവർ, തനിക്ക് നാളെ പരലോകമില്ല എന്ന് ചിന്തിക്കുന്നവനാണ് ദാനം ചെയ്യാൻ പിശുക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂറയിൽ നാല് സ്വഭാവങ്ങളാണ് പറഞ്ഞത്. അവിശ്വാസികളുടെ, ദൈവനിഷേധികളുടെ, പരലോകം നിഷേധിക്കുന്നവരുടെ നാല് സ്വഭാവം. ഒന്ന്, അവർ പിശുക്കന്മാരാണ്. രണ്ട്, അവർ നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരാണ്. മൂന്ന്, അവർ ഷോ ഓഫ് ചെയ്യുന്നവരാണ്. നാല്, അവർ ഉപകാരം തടഞ്ഞുവെക്കുന്നവരാണ്. ഈ നാല് മോശമായ ഗുണങ്ങൾക്കും പകരം നിൽക്കേണ്ട സദ്ഗുണങ്ങളാണ് സൂറത്തുൽ കൗഥറിൽ അള്ളാഹു പരാമർശിച്ചത്. നോക്കൂ, അറായിത്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദുഉൽ യതീമ വലാ യഹുള്ളു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, ദാനം ചെയ്യരുത് എന്ന് മറ്റുള്ളവരോട് പറയുന്ന ആള് യതീമിനെ, അനാഥരായ മക്കളെ ക്രൂരമായി ഭരിക്കുന്നവര്, ഇവരാണ് പരലോകം നിഷേധിക്കുന്നവർ. ഈ കടുത്ത പിശുക്കിനെ ഖുർആൻ നേരിട്ട രീതിയാണ് ഇന്ന അഅതൈനാകൽ കൗസറിൽ, ഇന്ന അഅതൈനാകൽ കൗസർ, അങ്ങേക്ക് അനന്തമായ ദാനം നാം നൽകിയിരിക്കുന്നു എന്ന ദാനത്തെ സംബന്ധിച്ച് പറയുന്നത് പിശുക്കിനെ എതിർത്തുകൊണ്ട് ഇപ്പുറത്ത് അള്ളാഹുവിൻ്റെ അപാരമായ ഔദാര്യം അങ്ങേക്കും അങ്ങയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികൾക്കുമുണ്ട്. അതുകൊണ്ട് ബുഹിൽ അല്ലെങ്കിൽ പിശുക്കിന് നേരെ എതിര് വരുന്ന സ്വഭാവം അഅതൈനാകൽ കൗസർ. രണ്ടാമത്തേത് കപട വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞ സൂറത്തുൽ മാഊൻ, അവരെ നിസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. അള്ളാഹു തിരുനബിയോട് ഫസ്വല്ലി, അങ്ങ് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി കൃത്യമായി നിലനിർത്തേണ്ടവരാണ്. കപട വിശ്വാസികളുടെ മൂന്നാമത്തെ സ്വഭാവം അല്ലദീനഹും യുറാഊൻ, അവരെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അല്ല, ഫസ്വല്ലി ലിറബ്ബിക, അങ്ങയുടെ രക്ഷിതാവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങ് നിസ്കരിക്കേണ്ടത്. അതിന് മറുപടിയാണ് വയംനഊനൽ മാഊൻ, ചെറിയൊരു ഉപകാരം പോലും ജനങ്ങൾക്ക് തടഞ്ഞുവെക്കുന്നവർ. അവിടെയാണ് ഖുർആൻ വൻഹർ, നബിയെ അറബികൾ അന്ന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വിലപിടിപ്പുള്ള വാഹനമാണ് അവരുടെ കന്നുകാലിയാണ്, അല്ലെങ്കിൽ വീട്ടു വളർത്തുന്ന മൃഗമാണ് ഒട്ടകം. ഒട്ടകം പോലെയുള്ള വലിയ മൃഗങ്ങൾ ദാനം ചെയ്ത് അവയുടെ മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യേണ്ട ഒരു വലിയ കർമ്മം പറയുന്നത് ഇപ്പുറത്ത് ചെറിയൊരു നന്മ പോലും തടഞ്ഞു വെക്കുന്നവരാണ് കപട വിശ്വാസികൾ. മാഴുവൻ എന്നാൽ ചെറിയ ഒരു ഉപകാരം, ഒരു പേന കൊണ്ട് ഒരു ഒപ്പിട്ടിട്ട് തരാം, ആ പേന നൽകുമോ, ഒരു സൈൻ ചെയ്യാൻ ആ പേനൊന്ന് ഞാൻ നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് വാങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ തരില്ല എന്ന് പറയുന്ന പിശുക്കന്മാരെ പോലെ ആ കൊച്ചു ഉപകാരത്തിനാണ് മാഴുവൻ എന്ന് പറയാം. അതിന് പകരം ഏറ്റവും വലിയ ദാനം ചെയ്യാൻ പ്രവാചകരോട് പറയുന്നു. ഇങ്ങനെ നോക്കിയാൽ സൂറത്തുൽ മാഴുവിനിലെ നാല് മോശപ്പെട്ട സ്വഭാവങ്ങൾക്കും പകരം നിൽക്കാവുന്ന നാല് ഗുണങ്ങൾ പരാമർശിച്ച സൂറയാണ് സൂറത്തുൽ കൗസർ. ഇനി നമുക്ക് സൂറത്തുൽ കൗസറിന്റെ ആശയ ഭംഗിയിലേക്ക് കടന്നുപോകാം. സൂറത്തുൽ കൗസർ, ഇന്നാ അഅതൈനാകൽ കൗസർ, തിരുനബിയെ അങ്ങേക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു നബിയെ. എന്താണ് കൗസർ? അറബ് ഭാഷയിൽ കൗസറിന് തുല്യമായ വാക്കില്ലെന്നാണ്. കൗസർ എന്ന് പറഞ്ഞാൽ അൽ ബാലിഗ് അറബ് ഭാഷ വ്യാകരണ ഡിക്ഷണറികൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. കൗസർ എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത നന്മയാണ്, അനന്തമായ നന്മ, അതൊരിക്കലും തിന്മ വരില്ല. കൗസർ എന്ന ആശയത്തിന് ഏകദേശം സമാനമായ വാക്കാണ് കസീർ. എന്തുകൊണ്ട് അവിടെ കസീർ പറഞ്ഞില്ല? കസീർ എന്ന് പറഞ്ഞാൽ ഒരുപാടെന്നാണ്. പക്ഷെ കസീർ നന്മയ്ക്ക് ഒരുപാട്, ഷെറിന് തിന്മയ്ക്ക് ഒരുപാട്, ഈ രണ്ടിനും ഉപയോഗിക്കുന്ന വാക്കാണ് കസീർ. നേരെ മറിച്ച് കൗസർ നന്മയ്ക്ക് മാത്രമേ ഉപയോഗിക്കൂ. ഖുർആന്റെ ചാലഞ്ചാണ്, ഈ കൗസറിന് പകരം വെക്കാൻ കഴിയുന്ന വാക്ക് അറബ് ഭാഷയിലുണ്ടോ? അൽ കസറത്തു ഫിൽ ഖൈറി ഫഖത്, നന്മ മാത്രമാണ് അവിടെ അധികം ലഭിക്കുന്നത്. ഒരിക്കലും ഒരു വിപത്ത് പോലും ഒരു ഷെറു പോലും ഇല്ലാത്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന കൗസർ എന്ന് പറഞ്ഞ ആ നദി
ഈ അനന്തമായ നന്മയുടെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് കൗസറിന് തുല്യമായൊരു വാക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഈ സൂറയുടെ അവസാനിക്കുന്ന വാക്ക് അബ്തർ എന്നാണ്, വാലുമുറിഞ്ഞവൻ അല്ലെങ്കിൽ പ്രശസ്തി നഷ്ടപ്പെടുന്ന ആള്, അനുഗ്രഹമില്ലാത്ത ആള്. എന്താണ് അബ്തറിന്റെ അർത്ഥം? ഡിക്ഷണറി പരിശോധിച്ചു നോക്കൂ, എന്താണ് അബ്തർ? അൽ ഖാസിർ അൽ മുൻഖതിഉ അൻഹു കുല്ലു ഖൈർ, എല്ലാ നന്മയും ഇല്ലാതെ പോകുന്ന, നഷ്ടം സംഭവിച്ചവൻ എന്നാണ് അൽ അബ്തർ എന്ന വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ട് അവിടെ മബ്തൂർ എന്ന് പറഞ്ഞില്ലെന്ന് ഞാൻ ശേഷം പറയാം. അതുകൊണ്ട് സൂറത്തുൽ കൗസറിന്റെ ആരംഭത്തിലെ കൗസറും അവസാനത്തിലെ അബ്തറും വെറും ഒരു പ്രാസമൊപ്പിച്ച വാക്കുകളല്ല. ആ രണ്ട് വൈരുദ്ധ്യങ്ങളുള്ള രണ്ടാശയങ്ങളെ അവതരിപ്പിക്കാൻ ഈ രണ്ട് വാക്കുകൾക്കും പകരം വേറൊരു വാക്ക് മനുഷ്യർക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അറബ് ഭാഷയിലില്ല. ഇതൊക്കെ അറബ് ഭാഷാ പണ്ഡിതന്മാരെ ഞെട്ടിപ്പിച്ച വിഷയമാണ്. ഇമാം സമഖ്ശരി, അദ്ദേഹം ഇമാമുൽ ലുഗ ഭാഷാ പണ്ഡിതനാണ്, അദ്ദേഹം സൂറത്തുൽ കൗസറിനെ വ്യാഖ്യാനിച്ച ഭാഗം വളരെ മനോഹരമായ വാക്കുകളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ കൊറോണ സൂറത്ത് പോലെയല്ല, എത്ര ഇമാം സമഖ്ശരി സൂറത്തുൽ കൗസറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ പോലും അത്ഭുതമാണ്. ثم تبصر كيف نكت في كل شيء تنكيتا يترك المنطق سكيتا حيث بنى الفعل على المبتدا فدل على الخصوصيه وجمع ضمير المتكلم فاذن بعلم الربوبيه. എന്ന ഇതൊക്കെ ഖുർആൻ പോലെ അങ്ങ് ഓതിയ പോരായിരുന്നോ? ഇതൊക്കെ അറിയാത്തവരാണോ അറബ് ഭാഷ പണ്ഡിതന്മാർ? ഖുർആനിനെ പോലെയുള്ള ഒരു വചനം, ഖുർആനിക ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അതിന് പകരം വെക്കാനില്ല. അല്ലെങ്കിൽ ഇമാം സമഖ്ശരിയുടെ ഈ വാക്ക് ഈ കൊറോണക്കാരനായ ജിലുവിന്റെ വാക്കിനേക്കാൾ എത്ര മനോഹരമാണ്! എന്തുകൊണ്ട് അഅതൈനാക അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഖുർആനിൽ നൽകി എന്ന് പറഞ്ഞ വാക്കുകൾ രണ്ട് വാക്ക് വന്നിട്ടുണ്ട്. അഅതൈനാക എന്തുകൊണ്ട് എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് എന്ന് പറഞ്ഞു? പരിശോധിച്ചു നോക്കൂ, ആശയ ഭംഗിയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അഅത്വാ എന്ന അറബ് വാക്കിനർത്ഥം നൽകുക എന്നാണ്. എങ്ങനത്തെ നൽകൽ? യുഫീദു തംലീക്, അത് നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് തന്നു എന്ന് പറയുമ്പോഴാണ് അഅത്വാ എന്ന് പറയാ. നേരെ മറിച്ച് നിങ്ങൾക്ക് നൽകി, പക്ഷെ ഞാനത് ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കും കേട്ടോ എന്ന ആശയം വരുന്നിടത്ത് മാത്രമാണ് ആഅതൈനാക എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഭാഷാ പണ്ഡിതനായ അബൂ ഹിലാൽ അസ്കരി, അദ്ദേഹത്തിന്റെ അൽ ഫുറൂഖുൽ ലുഗവിയ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്, അതിൽ വളരെ മനോഹരമായി ഈ രണ്ട് വാക്കുകളുടെ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അബുൽ ഫദുൽ നൈസാബൂരിയുടെ മജ്മഉൽ അംസാൽ എന്ന് എടുത്തു നോക്കുക, എത്ര മനോഹരമാണ് ഈ രണ്ട് വാക്കുകൾ. അഅത്വാക്ക് പകരം ആതൈന എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉടമസ്ഥാവകാശമുള്ളതാണ് അൽ കൗസർ എന്ന പരലോകത്തെ ആ നദി. ഹദീസിൽ തിരുനബിയുടെ വചനങ്ങളിലുണ്ട്, എന്റെ കൗസറിലേക്ക് വിചാരണയുടെ വിശപ്പും ദാഹവും സഹിച്ച ആളുകൾ വരുമ്പോൾ എന്റെ ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയ ആളുകളെ മാലാഖമാർ തടഞ്ഞുവെക്കും, അവർക്ക് ഞാനും വെള്ളം കുടിക്കാൻ കൊടുക്കില്ല. ആ ദാഹജലം കുടിച്ചാൽ പിന്നീടൊരിക്കലും അവർക്ക് ദാഹിക്കില്ല. പക്ഷേ എന്റെ മതത്തെ വികലമാക്കിയ ആളുകൾക്ക് ഞാൻ അവിടെ കൊടുക്കില്ല എന്ന് തിരുനബി പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം തിരുനബിയുടെ അവകാശത്തിലുള്ളതാണ്, തിരുനബിക്ക് വേണ്ട വിധം അതിൽ കൈകടത്താനുള്ള അവകാശമുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിബിധങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രവാചകർക്ക് ഉടമസ്ഥാവകാശമായി നൽകിയതാണത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ ആഅതൈന എന്ന് പറഞ്ഞ പ്രയോഗങ്ങൾ നോക്കൂ. ഖുർആനിൽ ഇത് ഈ ഒരു സൂറയുടെ ഭാഗം മാത്രമല്ല, എവിടെയൊക്കെ ആഅതൈന പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഉടമസ്ഥാവകാശം ഇല്ലാതെ നൽകിയത് എന്നർത്ഥമുണ്ട്. എവിടെയൊക്കെ അഅത്വാ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉടമസ്ഥാവകാശത്തോടുകൂടെ നൽകിയത് എന്നാണ് അവിടെ അർത്ഥം. നോക്കണം, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ആതൈനാക സബ്അം മിനൽ മഥാനി വൽ ഖുർആനൽ അദീം. പ്രവാചകരെ, അങ്ങേക്ക് നാം ഈ വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നു. അവിടെ അഅത്വാ എന്നല്ല. എന്തുകൊണ്ട് അഅത്വാ എന്നല്ല? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടമുള്ളവർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല ഖുർആൻ. ഖുർആൻ എന്നത് പ്രവാചകരുടെ ദൗത്യം. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവിൽ നിന്ന് അങ്ങേക്ക് ഇറക്കപ്പെട്ടത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ളതാണ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗസർ നൽകിയതുപോലെ
ആവശ്യമുള്ള നബി ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുകയും ഇല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ കഴിയുന്ന വിധം അല്ല വിശുദ്ധ ഖുർആൻ. കാരണം ഖുർആൻ ദീനിനെ എതിർക്കുന്നവരും കേൾക്കണം, ദീനിനനുസരിക്കുന്നവരും കേൾക്കണം, എല്ലാവർക്കുമുള്ളതാണ്. അവിടെയാണ് ആതൈനാക എന്ന പ്രയോഗം. അത് മാത്രമല്ല, വആതൂഹും മിമ്മാലില്ലാഹില്ലദി ആതാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കണം. സമ്പത്ത് മനുഷ്യന്റെ ഉടമസ്ഥാവകാശമുള്ളതാണ് ഭൗതികമായി ചിന്തിച്ചാൽ. ഇസ്ലാമികമായി ചിന്തിച്ചാൽ പടച്ചതമ്പുരാൻ നിങ്ങൾ എങ്ങനെ ഈ സമ്പത്ത് ഉപയോഗിക്കുന്നു? നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കണം. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, ദാനം കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അശരണർക്ക് തണലാവണം. അതിന് നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കണം. ഞാൻ അതിന് നിങ്ങളുടെ കൈകളിൽ താൽക്കാലികമായി ഏൽപ്പിച്ചതാണ് സമ്പത്ത് എന്ന ആശയം വരുന്നത് ആതാകും എന്ന പ്രയോഗമാണ്. അവിടെ സമ്പത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അഅതാകും, ഞാൻ നിങ്ങൾക്ക് അഅതാ നൽകിയത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇഷ്ടമുള്ള പോലെ അവൻ കൊടുക്കാൻ, കൊടുക്കതും കൊടുക്കാതിരിക്കലും മനുഷ്യന്റെ ഇഷ്ടമായി പടച്ചവൻ നൽകിയത് എന്ന ആശയം അവിടെ വരും. അങ്ങനെയല്ല, സമ്പത്ത് പടച്ചവൻ നിങ്ങളുടെ കൈകളിൽ താൽക്കാലികമായി നൽകിയതാണ് എന്ന് പറയാനാണ് വആതൂഹും മിമ്മാലില്ലാഹില്ലദി ആതാകും എന്ന് പറഞ്ഞത്. കഴിഞ്ഞില്ല, പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ എനിക്ക് നീ ഒരു അധികാരം നൽകണം, മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി, എന്റെ കാലശേഷം മറ്റൊരാൾക്കും നീ നൽകാത്ത വിധമുള്ള അധികാരം, രാജാധികാരം എനിക്ക് നൽകണം. ആ രാജാധികാരം ചോദിച്ചതിന് അള്ളാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം നൽകി എന്ന് പറഞ്ഞ് ഉപയോഗിച്ച വാക്ക് ഇത് എന്റെ ദാനമാണ്, നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാം. കാരണം ചോദിച്ചത് അങ്ങനെയാണ്, മറ്റൊരാൾക്കും ഇല്ലാത്തത് എനിക്ക് വേണം. അധികാരം അള്ളാഹു പിടിച്ചു വാങ്ങുന്നു, പക്ഷെ സുലൈമാൻ നബിയെ നിങ്ങളിൽ നിന്ന് ഞാൻ അത് പിടിച്ചു വാങ്ങില്ല, ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ളതാണ്. കാരണം സുലൈമാൻ നബി ചോദിച്ചത് അള്ളാഹുവിനോട് ദാനമാണ്. ദാനം എന്നതിന് അറബിയിൽ ഹിബത്ത് എന്നാണ് പറയുക. ഹിബത്ത് എന്ന ദാനത്തിന്റെ അർത്ഥം വരുന്നത് അതാ എന്ന വാക്കിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്യുമ്പോൾ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. അൽ ആഇദു ഫീ ഹിബത്തിഹി കൽ കൽബി യഊദു ഫീ ഖൈഇഹി, നായ ഛർദിച്ചത് തിരിച്ചെടുക്കുന്ന പോലെയാണ് ദാനം ചെയ്തത് തിരിച്ചെടുക്കുന്നവൻ. റബ്ബി ഹബിലി, പടച്ചവനെ എനിക്ക് ദാനമായി താ എന്ന് ചോദിച്ചു. അതിനല്ലാഹു സുലൈമാൻ നബിക്ക് നൽകി എന്ന് പറഞ്ഞത് അഅതൈനാക എന്നതിൽ ഉപയോഗിച്ച പ്രയോഗമാണ് ഹാദാ അതാഉനാ. അതാ എന്നാൽ തിരിച്ചെടുക്കാൻ, അള്ളാഹു ഒരിക്കലും തിരിച്ചെടുക്കാത്ത പൂർണ്ണ അധികാരത്തോടുകൂടെ നൽകുന്നത്. തിരുനബിയെ കൗസർ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു, അത് ഞാൻ തിരിച്ചെടുക്കില്ല. അതിനാണ് അതാ അവിടെ ആത എന്ന് പറയാതിരിക്കാൻ കാരണം അതാണ്. അധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്തേക്ക് അള്ളാഹു ആത എന്നല്ലേ പറഞ്ഞത്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി تؤتي الملك من تشاء وتنزع الملك ممن تشاء. അധികാരത്തിന്റെ ഉടമസ്ഥനായവനെ നീയാണ് അധികാരം നൽകുന്നത്, നീയാണ് അധികാരം തിരിച്ചെടുക്കുന്നത്. അവിടെ അതാ അതാ എന്ന പ്രയോഗം അള്ളാഹു ചെയ്തില്ല. എന്ത് ചെയ്തു? തുഅതി ഈതാ ആതൈന എന്ന പ്രയോഗമാണ്, അതായത് തിരിച്ചെടുക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് എവിടെയെല്ലാം ഖുർആനിൽ അതാ വന്നിട്ടുണ്ടോ അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, ആത എന്ന് പറഞ്ഞിടത്ത് വ്യത്യാസമുണ്ട്. ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിയുടെ ചരിത്രമുണ്ട് ഖുർആനിൽ. അവിടെ ഖാറൂനിന് കൊടുത്ത സമ്പത്തിന്റെ താക്കോലുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. വആതൈനാ, ഖാറൂനിന് നാം നൽകി ഖജനാവുകളുടെ താക്കോലുകൾ, വലിയ ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രം. ആതൈനാ എന്തല്ല, അഅതൈന എന്നല്ല. എന്നിട്ട് അള്ള പറഞ്ഞു, ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർ, അവനെയും അവന്റെ കൊട്ടാരവും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എന്തേ, ഇത് ഞാൻ തിരിച്ചെടുക്കാൻ തന്ന എന്റെ സമ്പത്താണ്. അവിടേക്ക് ആതൈന എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ചിന്തിക്കുമ്പോ അള്ളാഹുവിന്റെ ഒരു വചനം ഖുർആനിൽ ആലോചിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഈ വചനങ്ങൾ അള്ളാഹുവിൻ്റെതല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. ഇവിടെ ചിലപ്പോൾ ആതൈന പറയുന്നു, ചിലപ്പോൾ ഇപ്പുറത്ത് അഅതൈന പറയുന്നു. ഇതെന്താ ഇങ്ങനെ? അല്ല, അവിടെ ഒരു യൂണിഫോമിറ്റിയുണ്ട്, ആശയത്തിൽ ഒരു യൂണിഫോമിറ്റിയുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആന്റെ ആശയങ്ങളെ ചിന്തിക്കണം. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അങ്ങ് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക, ബലിദാനം ചെയ്യുക. ഇവിടെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ,
ഇന്നു പറഞ്ഞു തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ പോരെ. പക്ഷെ അവിടെ റബ്ബിക എന്തുകൊണ്ട് പറഞ്ഞു? നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇതിന് അറബിയിൽ ഇൽത്തിഫാത്ത് എന്നാ പറയാ. ഇൽത്തിഫാത്ത് എന്നത് അറബ് സാഹിത്യത്തിന്റെ ഒരു മനോഹാരിതയാണ്. നാം എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് തേർഡ് പേഴ്സണിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ മാറ്റുകയാണ്. കാരണം നാം നൽകി എന്നതിൽ നിന്ന് മാറിയിട്ട് നിന്റെ രക്ഷിതാവിനെ നിസ്കരിക്കുക. അതിന് ഇൽത്തിഫാത്ത് എന്നാണ് അറബിയിൽ പറയാ. അതുകൊണ്ടാണ് എനിക്ക് നിസ്കരിക്കുക എന്ന് പറയേണ്ടടുത്ത് അങ്ങയുടെ രക്ഷിതാവിനെ നിസ്കരിക്കുക എന്ന് പറയാൻ കാരണം. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, ഈ സൂറയുടെ മറ്റൊരു അത്ഭുതമുണ്ട്. എല്ലാ ഖുർആനിക ആയത്തുകളിലും കാണുന്ന ഒരു അത്ഭുതം, എവിടെയെല്ലാം നാം എന്ന പ്ലൂരൽ ഓഫ് റെസ്പെക്ട്, നാം എന്ന അർത്ഥത്തിൽ അള്ളാഹു ബഹുവചനമായിട്ട് സർവനാമം ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനുശേഷം ഏകമായിട്ട് അള്ളാഹു ഉപയോഗിക്കും അവിടെ സർവനാമം. എന്തുകൊണ്ടെന്നാൽ നാം എന്ന് പറയുമ്പോൾ ഒന്നിലേറെ ദൈവമുണ്ടോ എന്ന് തോന്നിപ്പോവരുത് ആ ആയത്ത് മാത്രം കേൾക്കുന്ന ഒരു ശ്രോതാവിന്. അതുകൊണ്ട് തന്നെ നാം എന്ന ഇന്ന എന്ന് വരുന്ന പ്ലൂരൽ പ്രയോഗത്തിന്റെ മുമ്പോ ശേഷമോ ഏകനാണ് അള്ളാഹു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം എല്ലാ ആയത്തുകളുടെയും ഒന്നുകിൽ മുമ്പിൽ അല്ലെങ്കിൽ ശേഷം കാണും. ഇവിടെ ഇന്ന നാം എന്ന് പറഞ്ഞിട്ട് റബ്ബിക അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുക, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുക. റബ്ബ് എന്നത് സിംഗുലറാണ്, ഏകനാണ് ദൈവം എന്ന് പറയാൻ അറിയിക്കാനുള്ള ഒരു സൂചനയാണ് അവിടെ റബ്ബ് എന്ന് പ്രയോഗിച്ചത്. ഒരർത്ഥം അതാണ്. മറ്റൊന്ന് അള്ളാഹുവിന് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഇവിടെ ഒരു ഉദാഹരണം വേണ്ടി പറയാണ്. ഇന്ന എന്ന് പറഞ്ഞിടത്തൊക്കെ ശേഷം ഏകം എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് വരുമെന്ന് പറഞ്ഞല്ലോ. വലനബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫി വൽജുഉ്, നിങ്ങൾക്ക് ഞാൻ വിശപ്പും പേടിയും നൽകിക്കൊണ്ട് പരീക്ഷിക്കും, നാം പരീക്ഷിക്കും. നബ്ലുവന്നകും, നാം എന്നാണ് പ്രയോഗം. പക്ഷെ അതിനുശേഷം ഇന്നാലില്ലാഹ്, നമ്മളെല്ലാം ഏകനായ അള്ളാഹുവിനുള്ളവരാണ് എന്ന് പറയുന്ന ഒരു പരാമർശം ശേഷം ലില്ലാ വ ഇന്ന ഇലൈഹി റാജിഉൻ, നാം അവനിലേക്ക് തിരിച്ചു പോകുന്നവരാ. നോക്കണം, നാം എന്ന പ്രയോഗത്തിന് ശേഷം അവൻ ഏകൻ എന്ന ആശയം അവിടെ തന്നെ വന്നു. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, ഞാൻ നാം നിങ്ങൾക്ക് നൽകിയ നല്ല ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന ഭക്ഷണം കഴിച്ചോളൂ. വഷ്കുറു ലില്ലാ, അള്ളാഹുവിന് നന്ദി ചെയ്യണം. അപ്പൊ നാം എന്ന പ്രയോഗം കഴിഞ്ഞാൽ അതിന്റെ മുമ്പോ ശേഷമോ ഒരു ഏക പ്രയോഗം അവിടെ അള്ളാഹു ചെയ്യുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ രീതിയാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാവിലാണ് നാം വിശുദ്ധ നാം ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയും, ബിഇദ്നി റബ്ബിഹിം, അവരുടെ ഏകനായ രക്ഷിതാവിന്റെ അനുമതിയാൽ മലാഖമാർ ഇറങ്ങുന്ന രാവ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. റബ്ബിഹിം, അത് ഏകമാണ്. തുടങ്ങിയത് ഇന്ന നാം എന്ന് പറഞ്ഞിട്ടാണ്. അലം നശ്രഹ് ലക സദ്റക, അങ്ങേക്ക് നാം ഹൃദയ വിശാലത നൽകിയില്ലയോ. നശ്രഹ്, നാം ഹൃദയം വിശാലമാക്കിയില്ലയോ എന്ന് ചോദിച്ചിട്ട് വ ഇലാ റബ്ബിക ഫർഗബ്, അങ്ങയുടെ രക്ഷിതാവിങ്കലേക്ക് അങ്ങ് ആശയോടെ കടന്നു പോവുക എന്ന് പറഞ്ഞ റബ്ബിക ഏകമാണ്. ആദ്യം ബഹുവചനമാണ്, പിന്നെ ഏകപ്രയോഗമാണ്. ഇത് ഖുർആനിന്റെ ഒരു അത്ഭുതമാണ്. ഖുർആന്റെ ഏതെങ്കിലും ഒരു സൂറയിൽ മാത്രമല്ല, ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സമയം 28 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഒന്നുകൂടെ അടുത്ത ഒരു വോള്യത്തിലൂടെ ഈ സൂറയുമായുള്ള പരിചയപ്പെടൽ ആവശ്യം മായി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഫസ്വല്ലി ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക എന്നല്ലേ പറയേണ്ടത്, പക്ഷേ അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുക എന്ന് എന്തുകൊണ്ട് ആ സൂറയിൽ പറഞ്ഞു? അതിന് വല്ല ആശയത്തിൽ വല്ല വ്യത്യാസവുമുണ്ടോ എന്ന പരിശോധനയാവാം നമ്മുടെ ഈ ചർച്ചയുടെ 5-ാം ഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. وصلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.